കാരുണ്യവാനായ കർത്താവേ, ഈ വചന ശുശ്രൂഷ സമയത്ത് ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ധാരാളം ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. പരിശുദ്ധ മേഘനികാ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോ വിധിച്ചവരും ഈശോയെ വിധിച്ചവരെയും കുറിച്ചാണ്. ഈശോ വിധിച്ചവരും ഈശോയെ വിധിച്ചവരെയും കുറിച്ചാണ് ഇന്നത്തെ ദിവസം ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, വിധി പ്രസ്താവിക്കരുത്. ഇത് കർത്താവ് പറയുന്ന തിരുവചനമാണെന്ന് നമുക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 7:1-2 തിരുവചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വിധിക്കരുത് എന്ന് ഈശോ പറയുന്നുവെങ്കിൽ അതിൽ 2-3 കാരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം ഇപ്രകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തിയെ വിധിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കില്ല. ഒരു വിദ്യാലയത്തിൽ ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന 2 വിദ്യാർത്ഥികളുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുക. സമ്പന്നതയിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥി, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ ജനിച്ച് അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ക്ലാസ്സിലുള്ള അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ നേരെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ നേരെ ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുമോ? ഓരോ വ്യക്തിയുടെയും അവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെക്കുറിച്ച് വിധിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു അനുഭവം ഓർക്കുന്നു. ദമ്പതികളുടെ ധ്യാനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ധ്യാനിക്കുന്ന പങ്കെടുക്കുന്ന ധ്യാന അവസരം. ഏകദേശം ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കെത്തി.
അവസാന ദിവസമാകുമ്പോഴേക്കും ഒത്തിരിയേറെ തീഷ്ണതയോടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ദമ്പതികളെയാണ് സാധാരണ കാണാറുള്ളത്. ഇത് അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിട്ടും ഇത് ദിവ്യബലിക്ക് മുൻപായി ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ ഈ ഭർത്താവ് ഇതാ തീരെ ശ്രദ്ധയില്ലാതെ, പ്രത്യേകിച്ച് ദിവ്യബലി തുടങ്ങി ദിവ്യബലിക്കിടയ്ക്ക് ഭാര്യയുടെ ചുമലിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നതും തീരെ അസുഖകരമായ രീതിയിലുള്ള പെരുമാറ്റവും കണ്ടു. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഒരു വിധി നടത്തി, ഇത്ര ദിവസങ്ങൾ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടും ഒത്തിരിയേറെ മക്കൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമുണ്ടായിട്ടും നല്ല കുമ്പസാരം നടത്തി ഹൃദയത്തെ വിശുദ്ധീകരിച്ചിട്ടും ഈ സഹോദരൻ എന്താണ് ഇതുപോലെയൊക്കെ ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലായിട്ടും പെരുമാറുന്നത്? ദിവ്യബലി കഴിഞ്ഞ് ദിവ്യബലിക്ക് ശേഷമുള്ള മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ആ ദിവ്യബലിക്ക് മുമ്പ് തന്നെ മുൻപ് പറഞ്ഞ ആ സഹോദരന് അപസ്മാര രോഗത്തിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അനുഭവത്തിലേക്ക് ആ സഹോദരൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഭാര്യയ്ക്കറിയാം, ഈ ഭർത്താവിന് നല്ലതുപോലെയും അറിയാം. അതുകൊണ്ട് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതകളാണ് ദിവ്യബലിയുടെ നേരത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിലൊരു വിധി പ്രസ്താവന നടത്തിയത്, ഇദ്ദേഹത്തിന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ഒരു ദൈവകൃപയും സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ സത്യമെന്തായിരുന്നു, അദ്ദേഹത്തിന് രോഗം വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയുവാനായിട്ട് തോന്നുന്നത്, ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ സാഹചര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കില്ല എന്നുള്ളതുകൊണ്ട് വിധി പ്രസ്താവിക്കുമ്പോൾ അല്ലെങ്കിൽ വിധി പ്രസ്താവന നടത്തരുത് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. വീണ്ടും വേദപാഠ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. 10-ാം ക്ലാസ്സിൽ നിന്ന് 11-ലേക്ക് ആ വിദ്യാർത്ഥി ജയിച്ചു. പക്ഷേ 10-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ പറഞ്ഞു, ഈ വിദ്യാർത്ഥിയെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം, ഇവൻ ക്ലാസ്സിൽ മോശക്കാരനാണ്, ഉഴപ്പുന്നവനാണ്, മറ്റ് വിദ്യാർത്ഥികളൊക്കെ വഴിതെറ്റിക്കുന്നവനാണ്, തീരെ ശ്രദ്ധയില്ലാത്തവനാണ്, അവനെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ 11-ാം ക്ലാസ്സിൽ വേദപാഠം എടുക്കുന്ന സമയത്ത് ആ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ക്ലാസ്സിലെ ഒരു ലീഡറെ നിശ്ചയിക്കേണ്ടിയിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു മറ്റ് വിദ്യാർത്ഥികളോടായി, നമുക്ക് ഇവനെ നമ്മുടെ ക്ലാസ്സിലെ ലീഡറാക്കി മാറ്റാം. മറ്റുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മുൻപ് പറഞ്ഞ വിദ്യാർത്ഥി വേദപാഠ ക്ലാസ്സിലെ ലീഡറായി മാറി. വേദപാഠ പഠനത്തിൻ്റെ ഭാഗമായി ഓണ അവധി സമയത്ത് വിദ്യാർത്ഥികൾക്കായി ഓണപ്പൂക്കള മത്സരമുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ അവർ ഒരുമിച്ച് പഠിച്ചിട്ടും പല മത്സരങ്ങൾ പല വർഷങ്ങളിലുണ്ടായിട്ടും അവർക്കൊരു സമ്മാനം പോലും
അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ലീഡറായി നിശ്ചയിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പ്രത്യേക പരിശ്രമം ആ അവസരത്തിൽ ഞാൻ കണ്ടു. അവൻ ക്ലാസ്സിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്ന് കുറച്ച് പണമൊക്കെ ശേഖരിച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ്, ബാക്കിയുള്ളവരോട് അതിന് കൂടുതൽ സഹകരിക്കാൻ പറഞ്ഞ് ആ ഓണ അവധിക്കാലത്ത് ഓണത്തിന് വേണ്ടി ഒരു പൂക്കളം ഇടുകയും ആ വർഷം ആദ്യമായി ഈ വിദ്യാർത്ഥികളുടെ പരിശ്രമഫലമായി, പ്രത്യേകിച്ച് മുൻപ് പറഞ്ഞ ആ വിദ്യാർത്ഥിയുടെ പരിശ്രമഫലമായി ആദ്യമായി അവർക്കൊരു സമ്മാനം ലഭിക്കുകയാണ്. എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും മത്സരിച്ചപ്പോൾ ഇവർക്ക് ആ വർഷം രണ്ടാം സമ്മാനം ലഭിച്ചു. വീണ്ടും ക്രിസ്മസിൻ്റെ കാലഘട്ടം, ആ സമയത്ത് പുൽക്കൂട് തയ്യാറാക്കുന്ന, പുൽക്കൂട് ഒരുക്കുന്ന മത്സരമായിരുന്നു. ഇതാ എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ശക്തമായിട്ട് പരിശ്രമിക്കുന്നു. മുൻപ് പറഞ്ഞ ആ വിദ്യാർത്ഥി ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടി ഇതാ മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂടൊരുക്കുന്നു. ആ വർഷം ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് പുൽക്കൂട് മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചത്. പ്രത്യേകമായിട്ടൊരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്, അതായത് ചില വ്യക്തികളുടെ സാഹചര്യത്തെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചോ പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കില്ലാതെ പോകുന്നു. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലൂടെ വിധി പ്രസ്താവിച്ചുകൊണ്ട് ഒന്നുകിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തുകയോ ആ വ്യക്തിയോട് വിരോധമോ വൈരാഗ്യമോ വെച്ച് പുലർത്തുന്ന സാഹചര്യമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. മറ്റുള്ളവരെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്കില്ല എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം കർത്താവ് ഇങ്ങനെ ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്റെ കണ്ണിൽ വലിയ തടിക്കഷ്ണമാണ് ഇരിക്കുന്നത്. ഭാവാത്മകമായി കർത്താവ് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് നീ അപരൻ്റെ കണ്ണിലുള്ള ചെറിയ കരടെടുത്ത് മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നുവോ? ആദ്യം നിന്റെ കണ്ണിലെ വലിയ തടിക്കഷ്ണം തന്നെ എടുത്തു മാറ്റുക. രണ്ടാമതായിട്ട് വിധി പ്രസ്താവിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്ന കാരണം, പക്ഷഭേദം കൂടാതെ വിധി പ്രസ്താവിക്കുവാനായി ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. മാനുഷികമായ രീതിയിലാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങളെ അപഗ്രഥിക്കുവാനും കാര്യങ്ങളെ കാണുവാനുമായിട്ട് സാധിക്കുക. അതുകൊണ്ട് പക്ഷഭേദം കൂടാതെ വിധി പ്രസ്താവിക്കുക വളരെ ദുഷ്കരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് കൂടുതൽ സ്നേഹം അമ്മ കാണിക്കുന്നത്? എല്ലാവരും ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ആ അമ്മയുടെ മക്കളല്ലേ? പക്ഷേ ഏതൊരു മകനോട് അല്ലെങ്കിൽ ഏതൊരു മകളോട് കൂടുതൽ സ്നേഹം ഒരമ്മ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കാര്യം എടുക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കാര്യത്തിൽ അമ്മ കൂട്ടുനിൽക്കുന്നത് യാക്കോബിൻ്റെ അടുത്താണ്. യാക്കോബിനോട് കൂടുതൽ വാത്സല്യം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അമ്മയുടെ സഹായത്താൽ മൂത്ത പുത്ര സ്ഥാനം പോലും യാക്കോബ് തട്ടിയെടുക്കുന്നതായി
നമുക്ക് തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷഭേദം കൂടാതെ വിധി പ്രസ്താവിക്കുക സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരുവന്റെ നേരെ നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് മൂന്ന് വിരലുകളും നമുക്കെതിരെ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ആദ്യമേ എൻ്റെ കാര്യം എന്താണെന്നും എൻ്റെ കാര്യം എങ്ങനെയാണെന്നും ചിന്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഞാനിങ്ങനെ ഒരു രസകരമായൊരു സംഭവം ഓർക്കുന്നു. വിദേശത്ത് യാത്ര ചെയ്യുന്ന അവസരമാണ്. നിറയെ ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലത്തോടുകൂടിയുള്ള യാത്രയാണ്. എനിക്കാണ് എങ്കിൽ ഐസിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഷൂ ഒന്നും ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ടുപോകുന്ന രണ്ട് വൈദ്യരാകട്ടെ, അവർ അതിനു വേണ്ടുന്ന വസ്ത്രങ്ങളും പ്രത്യേകമായിട്ടുള്ള ഷൂവും ധരിച്ചിട്ടുള്ളവരായിരുന്നു. പ്രത്യേകമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂടുതൽ ഐസ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ വാഹനം ഓടിച്ചിരുന്ന കൂടെയുള്ള വൈദികൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം, നമ്മൾ തെന്നി വീഴാനായിട്ട് ഇടയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കാവൂ. മനോഹരമായിട്ടുള്ള മലനിരയുടെ താഴ്വാരത്ത് നിറയെ ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലം, അവിടെയാണ് ഞങ്ങൾക്കന്ന് രാത്രി താമസിക്കേണ്ടിയിരുന്നത്. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ പലപ്പോഴായി ഈ സഹോദര വൈദികൻ പറഞ്ഞുകൊണ്ടിരുന്നു, സൂക്ഷിക്കണം, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകമായി അച്ഛൻ്റെ കാലിൽ പ്രത്യേകമായിട്ടുള്ള ഷൂ ഒന്നും അച്ഛൻ ധരിച്ചിട്ടില്ലല്ലോ, സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ ഉപദേശങ്ങൾ തന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ താമസിക്കേണ്ട സ്ഥലത്തിൻ്റെ അടുത്തെത്തി അവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടും എന്നോട് ഉപദേശിച്ചിരുന്ന ആ വൈദികനെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. നോക്കിയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഐസിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ എന്ന് വളരെയധികം ഉപദേശിച്ചിരുന്ന വൈദികനാണ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടുകൂടെ പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയും വഴുതി വലിയ ശബ്ദത്തോടെ നിലത്ത് വീഴുകയും ചെയ്തത്. ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. കാരണം വിധിക്കുന്ന നമ്മൾ തന്നെയും പലപ്പോഴും അതേ തിന്മയിലേക്കോ അതേ സാഹചര്യത്തിലേക്കോ വന്ന് പതിക്കാനായിട്ട് ഇടയുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു മനുഷ്യനെ വിധി പ്രസ്താവിക്കുവാൻ നാം അത്ര നല്ലവരൊന്നുമല്ല. ഒരു മനുഷ്യനെ എതിരെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ നേർക്ക് വിധി പ്രസ്താവിക്കുവാൻ നാം അത്ര നല്ലവരല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. പലപ്പോഴും വിധി പ്രസ്താവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ആരെ വിധിക്കുന്നുവോ ആ വ്യക്തിയുടെ നേരെ പലപ്പോഴും ഒരു സ്നേഹബന്ധത്തിലുള്ളൊരു കുറവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ലവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ പലപ്പോഴും വിധി പ്രസ്താവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സ്നേഹത്തിൻ്റെ ഒരു കുറവാണ് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുവാനും വിധി പ്രസ്താവിക്കുവാനും നമ്മെ പലപ്പോഴും പ്രേരിപ്പിക്കുന്ന ഘടകം. പലപ്പോഴും ഇങ്ങനെ
കുഞ്ഞു നാളിൽ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന സമയത്ത് എഴുതി പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. മലയാളം ക്ലാസ്സിൽ ഈ ഒരു തലക്കെട്ട് വെച്ച് അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ചെറിയ ക്ലാസ്സിൽ അധ്യാപകൻ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഉദാഹരണങ്ങളിലൂടെ ഒരു ചെറിയ പ്രബന്ധം അവതരിപ്പിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. എന്നിട്ട് ആ അധ്യാപകൻ പറഞ്ഞ കാര്യം ഇപ്പോഴും എഴുതി വെച്ച പ്രബന്ധ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാഞ്ഞിരക്കായയുടെ കാഞ്ഞിരമരത്തിൽ നിന്നുണ്ടാവുന്ന കാഞ്ഞിരക്കായ, അതിൻ്റെ പുറമേ അതിൻ്റെ തൊലി മൃദുലവും മനോഹരവുമാണ്, പക്ഷേ അതിൻ്റെ ഉള്ള് കയ്പ് നിറഞ്ഞതാണ്. അതുകൊണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇങ്ങനെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ ചെറിയ പ്രബന്ധം എഴുതി ഞങ്ങളെയൊക്കെ സഹായിച്ചത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഒരു മനുഷ്യനെ വിധി പ്രസ്താവിക്കുവാൻ, ഒരു മനുഷ്യന് നേർക്ക് വിധി പ്രസ്താവിക്കുവാൻ നാം അത്ര നല്ലവരൊന്നുമല്ല. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:1 പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു, വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഈശോ വിധിച്ച ചില മക്കളെ നോക്കുക. പാപിനിയായ സ്ത്രീയെ വിധിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 8:10 പറയുന്നുണ്ട്. ഈശോയുടെ വിധി എപ്പോഴും കരുണയുള്ള സ്നേഹത്തിൽ നിന്ന് ഉറവെടുത്ത വിധിയായിരുന്നു. ആരും നിന്നെ വിധിച്ചല്ലേ, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്ന ഈശോ. സക്കേവൂസിൻ്റെ അടുത്ത് വന്ന് കർത്താവ് ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. മറ്റുള്ളവരെല്ലാവരും പിറുപിറുത്തപ്പോൾ യേശുവിൻ്റെ കരുണയോടെയുള്ള വിധി അപ്രകാരമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 7:24 ഈശോ പറയുന്നത്, പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. നല്ല കള്ളനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 23:40-43 ഉള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ടല്ലോ. യേശുവിൻ്റെ വലതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട കള്ളൻ, അവൻ്റെ നേരെയും കർത്താവ് ഒരു വിധി പ്രസ്താവന നടത്തിയില്ലേ? കരുണയോടെ സ്നേഹത്തോടെയുള്ളൊരു വിധി പ്രസ്താവന. ഇന്നു മുതൽ നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യേശുവിൻ്റെ വിധി എപ്പോഴും സ്നേഹത്തോടെയും കരുണയോടെയും ഉള്ളതുമാണ്. ഈശോയെ വിധിച്ച മക്കളെ നമ്മൾ കാണുക. ഇവൻ തച്ചൻ്റെ മകനാണല്ലോ, പാപിയാണല്ലോ, സാത്താൻ ഇവനിലുണ്ടല്ലോ എന്ന് പറയുന്ന മക്കളുണ്ടല്ലോ. യേശുവിന് നേരെ വിരൽ ചൂണ്ടി വിധിച്ച മക്കളുണ്ട്. ഈശോ വിധിച്ചവരും ഈശോയെ വിധിച്ചവരും അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. ഈ വചന ശുശ്രൂഷ സമയത്ത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ ഹൃദയങ്ങളെയും ഈശോ ജ്വലിപ്പിക്കട്ടെ. കരുണയോടെ മറ്റുള്ളവരെ കാണുവാനും സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തുവാനും കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.